ഹായ് എല്ലാവർക്കും, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സാധാരണയായിട്ട് മീൻ കറി, മീൻ ഫ്രൈ ഒക്കെയാണ് നമ്മൾ കഴിക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പത്തിൽ ലെമണും പെപ്പറൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അതിനായിട്ട് ഇവിടെ 1/4 കിലോ മീന് മുള്ളൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളകുപൊടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മീൻ റോസ്റ്റിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഈ മുളകുപൊടി ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും വേണം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് 1 സവാളയും വേണം. ആദ്യം നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി നമ്മുടെ ഫിഷ് റോസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഇവിടുന്ന് ചൂടായി വരുമ്പോൾ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 1 പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ ഉള്ളി നല്ലൊരു ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഫിഷ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുമ്പം തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് അടച്ച് വെക്കാൻ. ഒരു മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് 1 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. നമുക്കിതൊന്ന് ഈ അടപ്പ് മാറ്റി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒരുപാട് ഇട്ട് ഇത് ഇളക്കല് നമ്മുടെ മീൻ അങ്ങ് പെട്ടെന്ന് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ പെതുക്കെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഫിഷ് ഇവിടെ റോസ്റ്റ് ആയി കിട്ടും. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.